അപ്പോൾ നമ്മൾ ജി എസ് ടി ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജി എസ് ടിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ഗുഡ്സ് എന്താണ്, സർവീസ് എന്താണ്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോണത് മൈൽസ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ജി എസ് ടി ആണ്. എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് നമുക്കറിയാം 2017 തൊട്ടാണ് ജി എസ് ടി ഫോഴ്സിൽ വന്നത്, അല്ലെങ്കിൽ ജി എസ് ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 2017 മുതലാണ്. പക്ഷേ ആ ഒരു 2017 എന്ന് പറഞ്ഞൊരു ഇയറിലല്ല ശരിക്കും ഈ ഒരു ജി എസ് ടിയുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് ഒരുപാട് നാൾ മുന്നേ ഈ ഒരു ജി എസ് ടി എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ തൊട്ടാണ് ആ ഒരു കൺസെപ്റ്റ് വന്നത്, എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ജി എസ് ടി വന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് ഹിസ്റ്ററി ഓഫ് ജി എസ് ടി. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ജി എസ് ടി തുടങ്ങുമ്പോൾ 2000 ആദ്യമായിട്ട് എന്ത് വരുന്നത്, ഈ ഒരു ജി എസ് ടി എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ജി എസ് ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് 2000 ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം 2003 അപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു ടാസ്ക് ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഫോം ചെയ്തു. ആരുടെ അണ്ടറിൽ, വിജയ് കേൽക്കറിൻ്റെ അണ്ടറിൽ ഒരു ടാസ്ക് ഫോഴ്സിനെ ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, ജി എസ് ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം 2004 ടാസ്ക് ഫോഴ്സ് ജി എസ് ടിനെ കുറിച്ച് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു, ജി എസ് ടി റെക്കമെൻഡ് ചെയ്തു. ബാക്കി ആ ടൈമിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ടാക്സുകളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വേണം, ജി എസ് ടി വരണം എന്ന് പറഞ്ഞിട്ട് ടാസ്ക് ഫോഴ്സ് 2004 എന്ത് ചെയ്യാണ്, റെക്കമെൻഡ് ചെയ്യാണ് ചെയ്തത്. കാരണം അവരുടെ സ്റ്റഡിയിൽ അവർക്ക് ജി എസ് ടി എന്താണ് ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം 2006, അപ്പോൾ 2000 തുടങ്ങി 2004 വരെയും എന്താണ് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ 2006 എന്തുണ്ടായി, ഫസ്റ്റ് അനൗൺസ്മെൻ്റ് ഉണ്ടായി. അതായത് ജി എസ് ടിനെ കുറിച്ചുള്ള ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ആ ടൈമിലെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം 2006-07 പീരീഡിലെ ഫസ്റ്റ് അനൗൺസ്മെൻ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ടൈമിൽ ആ ഒരു ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് എന്ത് ചെയ്തു, കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ആ ഒരു ടൈമിലാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം 2009 എന്ത് ചെയ്തു, എംപവേർഡ് കമ്മിറ്റി റിലീസ്ഡ് ദ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ, ജി എസ് ടിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ ആ ഒരു എംപവേർഡ് കമ്മിറ്റി റിലീസ് ചെയ്യുന്നത് 2009. അങ്ങനെ 2011 115th അമെൻമെൻറ്റ് ബിൽ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ലാപ്സ്ഡ്. എന്തുണ്ടായി, 2011 115th അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ആദ്യം തന്നെ ഒരു ആക്ട് നിലവിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് അതേപോലെ തന്നെ എന്തായി പോയി, ലാപ്സായി പോവുകയാണ് ചെയ്തത്. പിന്നീട് 2014 122nd അമെൻമെൻറ്റ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭ. ലോകസഭയിൽ എന്ത് ചെയ്തു, ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 2016 101st അമെൻമെൻറ്റ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇവിടെ 2014 ബില്ല് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് പിന്നെ 2016 എന്തായിട്ട് മാറി, ആക്റ്റായിട്ട് മാറി എന്നാണ് പറയുന്നത്. പിന്നെ 2016 തന്നെ ഫസ്റ്റ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് വാസ് കണ്ടക്റ്റഡ്. എന്തുണ്ടായി, ഫസ്റ്റ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ജി എസ് ടി കൗൺസിൽ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക, 2016 ഫസ്റ്റ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെ 2017 സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി ആൻഡ് കോമ്പൻസേഷൻ സെസ് ആക്ട് വാസ് റെക്കമെൻഡ് ബൈ ജി എസ് ടി കൗൺസിൽ. പിന്നെ ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ജി എസ് ടി കൗൺസിൽ ഈ പറയുന്ന സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി, കോമ്പൻസേഷൻ സെസ് ആക്ട് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തു. പിന്നീട് 2017 ഈ പറയുന്ന സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ഐ ജി എസ് ടി ആക്ട് ഒക്കെ എന്തായി, പാസ്സായി. അപ്പോൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നു, അതിനുശേഷം പാസ്സാവുന്നു.
പിന്നെയാണ് ഫസ്റ്റ് ജൂലൈ 2017 നമ്മുടെ ഈ ഒരു GST എന്ന് പറയുന്ന ആക്ട് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്, ഓൾ ഓവർ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ജൂലൈ 2017. അപ്പോൾ 2000-ൽ നിന്ന് തുടങ്ങി 2017 ആവേണ്ടി വന്നു ഈ ഒരു ആക്ട് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ടാസ്ക് ഫോഴ്സ് വരുന്നു, ടാസ്ക് ഫോഴ്സ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നു, യൂണിയൻ മിനിസ്റ്റർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് 1st July 2017 GST നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഹിസ്റ്ററി ഓഫ് GST എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാട്ടെ, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എന്താക്കി വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ നല്ല സ്കോപ്പ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് GST എന്ന് പറയുന്നത്. പിന്നെ BCOM-കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റിൽ കൂടുതൽ തിയറിക്ക് ഫോക്കസ് കൊടുക്കുക, അവർക്ക് കുറച്ച് പ്രോബ്ലം വരാനേ ചാൻസ് ഉള്ളൂ. BB ആണെങ്കിൽ പ്രോബ്ലത്തിനായിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് വേണ്ടി വരിക, തിയറി കുറച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഇതൊക്കെ എന്തായാലും രണ്ടു കൂട്ടരും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ ആണ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ബാക്കിയുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.